ചുവടെല്ലാറ്റിനും ഒന്ന്. ഒരിക്കൽ പെരുന്തച്ഛൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഗ്നിഹോത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ചെന്നു. മാതാപിതാക്കളുടെ ശ്രാദ്ധമൊട്ടിന് പോകുമ്പോൾ മാത്രമേ അദ്ദേഹം ഇല്ലത്തിൻ്റെ പടിപ്പുരയ്ക്കകത്ത് കടക്കാറുള്ളൂ. അതിനാൽ ഇത്തവണ പെരുന്തച്ഛൻ പടിപ്പുരയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് വേലക്കാരനോട് ചോദിച്ചു, തിരുമേനി ഇപ്പോൾ എന്തു ചെയ്യുന്നു? അദ്ദേഹം ഇപ്പോൾ സഹസ്രാവർത്തി കഴിക്കുകയാണ്. വേലക്കാരൻ്റെ മറുപടി കേട്ട പെരുന്തച്ഛൻ മുറ്റത്ത് ചെറിയൊരു കുഴി കുഴിച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വേലക്കാരനോട് ചോദിച്ചു, തിരുമേനിയുടെ സഹസ്രാവൃത്തി കഴിഞ്ഞുവോ? ഉവ്, ഇപ്പോൾ അദ്ദേഹം ആദിത്യ നമസ്കാരത്തിലാണ്. പെരുന്തച്ഛൻ രണ്ടാമതും മുറ്റത്തൊരു കുഴി കുഴിച്ചു. വീണ്ടും പല സന്ദർഭങ്ങളിൽ വേലക്കാരനോട് അഗ്നിഹോത്രിയെപ്പറ്റി തിരക്കിയപ്പോൾ അദ്ദേഹം യഥാക്രമം ശിവപൂജ, വിഷ്ണുപൂജ, സാളഗ്രാമ പൂജ, വൈശ്വം തുടങ്ങിയവ നടത്തുകയാണെന്ന് മനസ്സിലായി. വേലക്കാരൻ ഇവ ഓരോന്നിനും മറുപടി നൽകുമ്പോൾ പെരുന്തച്ഛൻ മണ്ണിൽ ഓരോ കുഴി കുഴിച്ചു. ഉച്ചയോടടുത്ത സമയമായപ്പോൾ അഗ്നിഹോത്രി പെരുന്തച്ഛനെ കാണാൻ പടിപ്പുരയിലെത്തി. അഗ്നിഹോത്രിയെ വന്ദിച്ച് പെരുന്തച്ഛൻ പറഞ്ഞു, പൂജകളെല്ലാം കഴിഞ്ഞുവോ? ഉവ്, ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. പെരുന്തച്ഛൻ വന്നിട്ട് കുറച്ചു നേരമായോ? മുഷിച്ചില് തോന്നിയിട്ടുണ്ടാവില്ലേ? ഏയ്, മുഷിച്ചിലൊന്നുമില്ല. ഞാനിവിടെ കുറേ കുഴികൾ കുത്തി, പക്ഷേ ഒന്നിലും വെള്ളം കണ്ടില്ല. പല കുഴികൾ കുഴിക്കാതെ നന്നായി ഒരു കുഴി മാത്രം കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ. പെരുന്തച്ഛൻ തന്നെ പരിഹസിച്ചതാണെന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. അനേകം ദൈവങ്ങളെ പൂജിക്കുന്ന സമയം ഒരു ദൈവത്തെ മാത്രം ആരാധിച്ച് പൂജിക്കുകയാണെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പെരുന്തച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. എന്നിരുന്നാലും തൻ്റെ വിശ്വാസം ശരി തന്നെ എന്ന് സ്ഥാപിക്കാൻ അഗ്നിഹോത്രി പെരുന്തച്ഛനോടായി പറഞ്ഞു, പല കുഴികളാണ് കുഴിക്കുന്നതെങ്കിലും അവ പതിവായി കുഴിച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാ കുഴികളിലും വെള്ളം കാണും. അവയുടെ അടിയിലുള്ള ഉറവുകൾക്ക് പരസ്പര ബന്ധമുള്ളതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ചുവട് ഒന്നു തന്നെയായിരിക്കും. അഗ്നിഹോത്രിയുടെ വാക്കുകൾ കേട്ട പെരുന്തച്ഛൻ പറഞ്ഞു, ചുവടെല്ലാത്തിനും ഒന്നു തന്നെ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. എന്നാൽ എത്ര വേണമെങ്കിലും കുഴിക്കാം, എല്ലാറ്റിലും വെള്ളം കാണും. അഗ്നിഹോത്രിയുടെ യുക്തി ശരി വെച്ച് പെരുന്തച്ഛൻ അവിടെ നിന്ന് യാത്രയായി. ഇങ്ങനെ പറയി പറ്റ പന്തിരുകുലത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഗുണപാഠകഥകൾ ഒട്ടേറെയുണ്ട്. നമ്മുടെ പറയി പറ്റ പന്തിരുകുലം എന്ന സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ എപ്പിസോഡ്. അപ്പം ഇത്രയും നാൾ ഇതൊക്കെ കേട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി അടുത്ത് വേറൊരു നല്ല കഥയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്.